നീ നിന്റെ അമ്മന്റെ കൂടെ നിന്നിട്ട് മറ്റവന് മുമ്പനാക്കിയതല്ലേ? എന്തിന്? പണത്തിന് വേണ്ടിട്ടോ? ഡ്രസ്സിന് വേണ്ടിട്ടോ? ഹലോ ഹലോ, ഡ്രസ്സിന് വേണ്ടിട്ടോ? പണത്തിന് വേണ്ടിട്ടോ? എന്തിനു വേണ്ടിട്ടായിരുന്നു? ഏഹ്, ഒരു വ്യക്തിന്റെ ജീവിതം കളയുന്നതിനേക്കാളും ഈ സോഷ്യൽ മീഡിയയില് ഹണി ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ തൃക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഒരു 5 വർഷം മുന്നേ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വരികയാണ്. വിളിച്ച പെൺകുട്ടിയുടെ പേര് വിസ്മയ എന്നാണ്. ഏകദേശം ആ പെൺകുട്ടിക്ക് ഒരു 21 വയസ്സൊക്കെ കാണും. അങ്ങനെ അയാൾ തിരിച്ചു വിളിക്കുന്നു, അവർ സംസാരിക്കുന്നു, തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോയി സംസാരിക്കുന്നു. വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നു. അപ്പൊ ഈ മൊയ്തീന് വിസ്മയനെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആ വീട്ടിൽ വിസ്മയുടെ അമ്മയുണ്ടായിരുന്നു, സഹോദരൻ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, പിന്നെ വിസ്മയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരമാണ് ഒരു വിസ്മയനെ കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യം മൊയ്തീനോട് പറയുന്നത്. ഒരിക്കലും ആക്സിഡന്റ് ആയി, വിസ്മയുടെ തലക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണമായിട്ട് മൂക്കിൽ നിന്ന് ഇടയ്ക്കിടെ ബ്ലഡ് വരാറുണ്ട് എന്നുള്ളത്. അത് കാരണമായി അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണെന്നൊക്കെ. അപ്പൊ അത് കേട്ടത് മൊയ്തീൻ അവരോട് തിരിച്ചു പറഞ്ഞു, ഓക്കെ, നമുക്ക് വേണ്ടത് ചെയ്യാമെന്നുള്ളത്. അതിന് ശേഷം ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇടയ്ക്കിടെ മൊയ്തീന്റെ ഫോണിലേക്ക് ഓരോരോ ഫോട്ടോസ് അയക്കാൻ തുടങ്ങി. തല വെച്ച് കെട്ടിയത്, മൂക്കിന് അവിടെ ബ്ലഡ് വരുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ അത് അയച്ചുകൊണ്ട് ഇവര് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ പണം ആവശ്യപ്പെടാൻ തുടങ്ങി. മൊയ്തീൻ ആണെങ്കിലും അവളോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ വേണ്ട പണങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും തുടങ്ങി. 5 വർഷം ഈ പ്രക്രിയ തുടർന്നു എന്നുള്ളതാണ്. എത്രയാണ് 5 വർഷം? ഇവർ ഓരോ ഫോട്ടോസ് മൊയ്തീൻ അയച്ചു കൊടുക്കും, അതിനനുസരിച്ച് മൊയ്തീൻ തിരിച്ചവർക്ക് പണം അയച്ചു കൊടുക്കും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു, യാതൊരു സംശയമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 1 മാസം മുന്നേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാണെങ്കിൽ, ഈ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മോതിരം മാറ്റി ചടങ്ങ് നടന്നു എന്നുള്ളതാണ്. അത് മൊയ്തീനായിട്ടല്ലേ കേട്ടോ, വിസ്മയന്റെ അമ്മാവന്റെ മകനായിട്ടാണ്. ഇത് മൊയ്തീൻ അറിയുകയാണ്. ഇത്രയും കാലം തന്നോട് വിസ്മയ എന്ന രീതിയിൽ ചാറ്റ് ചെയ്തും വിളിച്ചതും ഒക്കെ ശരിക്കും വിസ്മയ അല്ലായിരുന്നു, വിസ്മയുടെ അമ്മയായിരുന്നു. എങ്ങനെയുണ്ട്, വല്ലാത്തൊരു ടെസ്റ്റ് അല്ലെ? മകളാണെങ്കിലും ഇതിന് കട്ട സപ്പോർട്ടാണ്, കാരണം ക്യാഷ് കിട്ടുന്ന ഏർപ്പാടാണല്ലോ. അപ്പൊ ഇത്രയും കാലം ഇവര് മകൾ എന്ന വ്യാജിനെ ഇയാളെ പറ്റിക്കുകയായിരുന്നു എന്നർത്ഥം. എന്നിരുന്നാലും ഈ മോതിരമാറ്റ ചടങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ മൊയ്തീനെ ഇവരെ വിളിച്ചു നോക്കാം. അന്നേരം വിസ്മയുടെ അമ്മ എടുത്ത് സംസാരിക്കുന്നുണ്ട് വിസ്മയ എന്ന രീതിയിൽ. അപ്പോഴും മൊയ്തീന് മനസ്സിലായില്ല കേട്ടോ, ഇത് അമ്മയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. വിസ്മയ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരനോട് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും മൊയ്തീൻ പുറത്തിടുന്നുണ്ട്. നമുക്ക് എന്തായാലും അന്ന് കണ്ടോ. അതല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അവര് ഡയറക്റ്റ് വന്നിട്ടാണോ സംസാരിച്ചത്? അവരെല്ലാരും കൂടി ഇവിടെ വന്നിരിക്കും. അച്ഛനോട് ഇങ്ങനെ അച്ഛനും നല്ലച്ഛനും കണ്ടപ്പോ ഇങ്ങനെ കല്യാണക്കാര് ആലോചനകൾ വരുന്ന കാര്യവും ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ കൂട്ടത്തു കൂട്ടി സംസാരിച്ചതാണ്. 1-2 ആലോചന അല്ല വരുന്നത്, തിരിച്ചാ വന്നോണ്ടിരിക്കും. അതായിട്ടും ഇതായിട്ടും മറ്റേതായിട്ടും ഇല്ല. പിന്നെ ഉണ്ടായില്ലേ, ഞങ്ങളൊക്കെ പുറത്തേരുന്നു, പപ്പിനെയും കൊണ്ട് പുറത്ത് നിൽക്കുന്നവിടെ കുട്ടികളും കളിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ കളി കണ്ടിട്ട് ഞങ്ങളവിടെ നിൽക്കുക. ഞങ്ങൾ അറിഞ്ഞിട്ട് ഈ സംസാരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വല്യമ്മ അവിടെ ശോഭന്മാരോട് പറയണം പറയുമ്പോഴാണ് ഞങ്ങളുടെ മേപ്പത്തേക്ക് നോക്കുന്നത്. രാധ വല്യമ്മ ശോഭന്മാരോട് പറഞ്ഞു മാമന്റെ മകന് വേണ്ടിട്ട് പറഞ്ഞുറപ്പിച്ചു എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് മേപ്പത്തേക്ക് നോക്കണം ഞാനും താത്തനും. അപ്പൊ അവനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, ശരിയാ വല്യ പറഞ്ഞു. അപ്പൊ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ല? അവരെ മുന്നിൽ വല്യമ്മ ഇപ്പൊ അങ്ങനെ പറയുമ്പോ വല്യമ്മനോട് ഞാനും താട്ടിനൊന്നും പറഞ്ഞിട്ടില്ല ശരിയാവില്ല എന്നൊന്നും. അവരെ മുന്നിൽ ഇത് പറ്റില്ല, ഇതൊന്നും ശരിയാവില്ല, ഞങ്ങൾ രണ്ടാളും പോയി പറയൂ. പിന്നെ ആരോടാ ശരിയാവില്ല? ഞങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടവരോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് അങ്ങനെ ഉറപ്പ് ഇതാക്കിയിട്ടൊന്നുമില്ല, വെറുതെ ചോദിച്ചു, അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുള്ളൂ പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാ, സ്വാഭാവികമല്ല സംസാരിക്കുക. സംസാരിക്കുക ആരുടെങ്കിലും വായിക്ക് പ്ലാസ്റ്റർ ഇടാൻ പറ്റൂ, അല്ലെങ്കിൽ ആരുടെങ്കിലും പറയണ്ട പറയാൻ പറ്റൂ. ഇപ്പൊ പെണ്ണന്വേഷിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്, അവരോട് എന്തൊക്കെ വരരുതെന്ന് പറയാൻ പറ്റും. വേറെ ഇരിക്കാൻ പറ്റും പരിശോധിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് എത്ര കണ്ടു വിഷുവിന് വന്നപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അവര് തമ്മിലുള്ള സംഭാഷണം. ഇത്രയും നേരം ഇയാളോട് സംസാരിച്ചത് മകളല്ലേ കേട്ടോ, അമ്മയാണ്, മകൾ എന്ന വ്യാജേനെ. ഈ വോയിസിൽ തന്നെ വ്യക്തമാണ് ഇവരറിയാത്തതാണ് കല്യാണം ഉറപ്പിച്ചതും പിന്നീട് ഫോഴ്സ്ഫുള്ളി ഇവരെ കല്യാണത്തിന് സമ്മതിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ. ഇങ്ങനെ പറഞ്ഞാണെങ്കിലും പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിരുന്നാലും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാളെ മറ്റൊരു സത്യം പറയുന്നത്. ഈ വിസ്മയ എന്ന പെണ്ണിന് യാതൊരു പ്രശ്നമില്ല, പണം തട്ടാൻ വേണ്ടി ഇവരെ ഇയാളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്. ഇത് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്താക്കാണ് ഇവരെ വീണ്ടും വിളിക്കുകയാണ്. എന്നിട്ട് നേരെ എന്താക്കാണ് വിസ്മയക്ക് ഫോൺ കൊടുക്കാൻ പറയും, കാരണം ഇത്രയും കാലം ഇയാൾ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും പണം ചെലവാക്കിയതൊക്കെ വിസ്മയക്കാണല്ലോ. വിസ്മയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ലായിരുന്നു, എല്ലാം അഭിനയമായിരുന്നു. ആ ഫോണിലൊക്കെ അയച്ചു കൊടുത്തത് ചുമ്മാ തലയിൽ വെച്ച് കെട്ടി ബ്ലഡ് എന്ന രീതിയിൽ മുഖം കൊണ്ട് മറിച്ച് അങ്ങ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോസ് ഒക്കെ കണ്ട് വിശ്വസിച്ച് വേണ്ട പണങ്ങളൊക്കെ തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ വിസ്മയക്ക് ഫോൺ കൊടുത്തുള്ളതിന് തന്നെ മൊയ്തീൻ ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ഈ ചേച്ചി എന്നോട് ചെയ്തത്, ഞാൻ അത്രക്ക് നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്.
അപ്പൊ അന്നേരം വിസ്മയന്റെ മറുപടി എല്ലാം അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുള്ളതാണ്. അവര് തമ്മിലുള്ള സംഭാഷണത്തിന്റെ വോയിസ് ക്ലിപ്പും പിന്നീട് മൊയ്തീൻ പുറത്തിടുന്നുണ്ട്. മുമ്പെന്തായാലും കണ്ടോ. ഹലോ 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 ഹലോ, ഒന്ന് സാധാരണ ഫോൺ പിടിക്കൂ പ്ലീസ്. ഹലോ, നീന് മുമ്പ് എന്നോട് സംസാരിച്ചിട്ടില്ലേ? പ്ലീസ് ഒന്ന് ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിട്ട് ഒന്ന് ഫോൺ കയ്യിൽ പിടിക്കാൻ പറ്റുമോ? ഇതിന് മുമ്പ് പിടിച്ച പോലെ നീ അനുവായിട്ട് എന്നോട് എത്ര സംസാരിച്ചില്ലേ? എങ്ങനെ? ഇതിന് മുമ്പ് നീ എന്നോട് സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ നിന്റെ നിനക്ക് അറിയില്ലേ നിന്റെ അമ്മ കളിപ്പിക്കുന്നത് മൊത്തം എന്നെ ജോക്കറാണെന്ന്? അറിയില്ലേ? അത് എല്ലാത്തിനും നീ കൂട്ടുന്നിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? സത്യം പറ. നിനക്കറിയില്ലേ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നും ഫോട്ടോ കാണിക്കുന്നത് നിന്റെയാണെന്നും എന്റെ ജീവൻ നീയാണെന്നും? ഉണ്ടോ ഇല്ലയോ? ഹലോ ഹലോ ഹലോ, അവളെ എടുത്ത് കൊടുക്കും ഒരു മിനിറ്റ്. അവളെ എടുത്ത് കൊടുക്ക് പ്ലീസ്. ഹലോ ഹലോ, ഞാൻ സ്നേഹിക്കുന്നതും പിടിക്കുന്നതും നിന്നെയാണ്, എന്റെ കുടുംബം വന്ന് കാണാൻ നിന്നെയാണ്, നിനക്ക് അറിയാറില്ലേ? സത്യം തുറന്ന് പറഞ്ഞു, അവിടെ തീർന്നു, ഞാൻ ഇവിടെ വെച്ചിട്ട് പൊക്കോളാം. അറിയില്ലേ? നീ എന്തിനാണ് ആ ഒരു നാടകത്തിന് നീ എന്തിനാ കൂട്ടുന്നത്? അമ്മ പറഞ്ഞിട്ട് കൂട്ടുന്നു അല്ലേ? അപ്പൊ ഇവർക്ക് ആവശ്യം പൈസയാണ്, പൈസക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവർ നമ്മളോട് ഇറങ്ങരുത്. അതുപോലെ ഞാൻ മാത്രമാണോ ഇനിയിൽ വേറെ ആളുണ്ടോന്ന് എനിക്കറിയില്ല, എന്നെ പോലെ വലിയ ഡൈറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇടാനും ഇവരുടെ ഈ ഫോട്ടോസും ഇവരുടെ ഈ സംഭവമെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തറിയിക്കാൻ കാരണം, എന്നെപ്പോലെ ഇനി ആരും പെട്ടിട്ടുണ്ടെങ്കിൽ അവരും പ്രതികരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ആരും പെട്ടുപോകരുത് ഈ കുടുംബത്തിൽ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം അവരുടെ ഏകദേശ സംഭവങ്ങൾ ഞാൻ നിങ്ങൾ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ പറയുക ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ. ഇതോടെ തീരുന്നില്ല, ഒരുപാട് ഒരുപാട് വോയിസും ഒരുപാട് അവരുടെ വീഡിയോസും ഒരുപാട് അവരുടെ അയച്ചുന്ന ഫോട്ടോസ് ഉണ്ട്, ഇതെല്ലാം ആയിട്ട് എന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ ഇതിന്റെ സീരീസ് ഇറക്കാനുള്ള പ്ലാനാണ്. അപ്പൊ വോയിസിൽ തന്നെ വ്യക്തമാണ് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഒരു പറ്റിച്ചിട്ടുണ്ട്. ഇതിന് മൊയ്തീൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കി, അതിലാണ് പുള്ളിക്കാരൻ ഈ വീഡിയോസ് ഒക്കെ ഇട്ടത്. എന്നിരുന്നാലും നല്ല രീതിയിൽ പുള്ളിക്കാരൻ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ അതിനെ മാനിക്കുന്നു, കാരണം അത്രത്തോളം പുള്ളിക്കാരൻ ആ പെൺകുട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസം മുതലെടുത്തിട്ടാണ് ഇവർ ഈ പരിപാടി കാണിച്ചത്. ലോകത്ത് അതിനേക്കാളും വലിയ ഉള്ള പരിപാടി വേറെ ഇല്ല. ഒരു വ്യക്തിയിൽ മറ്റൊരാൾ കൊടുക്കുന്ന വിശ്വാസം മുതലെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഉള്ളത്തിലാണ് അല്ലെ? അതൊന്നും ഒരിക്കലും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്റെ ചോദ്യം അതല്ല. ഇപ്പൊ ഈ അവസാനം വിട്ട് വോയിസ് ക്ലിപ്പിന്റെ തുടക്കത്തിൽ മൊയ്തീന് വിസ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അന്നേരം വിസ്മയന് മറുപടി ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ മൊയ്തീൻ പറഞ്ഞത് അമ്മയാണ് വിസ്മയ എന്ന വ്യാജൻ എന്നോട് സംസാരിക്കാറ് എന്നുള്ളത്. അപ്പൊ അതിനർത്ഥം വിസ്മയ എന്ന രീതിയിൽ അമ്മയും മകളും ഇയാളോട് സംസാരിച്ചിട്ടുണ്ട് എന്നല്ല. ഇവിടെ അമ്മയുടെയും മകളുടെയും ശബ്ദം നമ്മൾ കേട്ടു അല്ലെ? രണ്ടുപേരുടെയും ശബ്ദം ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് പോലും ഇവരുടെ ശബ്ദം ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആ വ്യത്യാസം നന്നായി തിരിച്ചറിയാൻ പറ്റും. ഇവരുള്ളതൊക്കെ ഓക്കെ, പക്ഷെ ഇതൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പെണ്ണിന്റെ ശബ്ദമോ ചാറ്റോ കാണുന്ന സമയത്ത് ചാട് ചെയ്യാൻ നിൽക്കേണ്ട, ഇതായിരിക്കും അവസ്ഥ. ഇതേമാതിരി മൂഞ്ചി തെറ്റിയിരിക്കേണ്ടി വരും. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആരും ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളാത്ത കാലമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.